ഫോറക്സ് ട്രേഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോകൾ ദയവ് ചെയ്ത് കാണുക. എന്നാൽ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ബേസിക് ആയ നോളജ് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചാണ്, ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനെ കുറിച്ച്. അത് ഫോറക്സ് ട്രേഡിലായാലും ഷെയർ ട്രേഡിങ്ങിലായാലും ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചാർട്ട് വാച്ച് ചെയ്യാം, എങ്ങനെ നമ്മൾക്ക് ട്രേഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ബേബി പിറ്റ്സ് ഡോട്ട് കോമിലെ ഫോറക്സ് സ്കൂൾ വിഭാഗത്തിൽ വളരെ വിശദമായി തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു ലെസൺ തന്നെയുണ്ട്. ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക്, വാട്ട് ഈസ് ജാപ്പനീസ് ക്യാൻഡിൽ സ്റ്റിക്ക്, അതിനെക്കുറിച്ച് എന്താണത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയി ആ സൈറ്റിൽ നിന്നും നോക്കി മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, വിശദമായ കാര്യങ്ങൾ. ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്ക്. ബോഡി, റിയൽ ബോഡി, അപ്പർ ഷാഡോ, ഹൈ, ഓപ്പൺ, ക്ലോസ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയാൽ വളരെ വിശദമായി മനസ്സിലാകുന്നതാണ്. ഇത് യൂറോ ഡോളറിന്റെ ചാർട്ടാണ്, ഇത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. ഇത് ഷെയറിലായാലും ഫോറക്സിലായാലും ലോകത്തെ ഏത് ട്രേഡിങ്ങിലായാലും അതിൻ്റെ പ്രൈസ് കാണിച്ചു തരുന്നത് ഇതുപോലുള്ള ചാർട്ടുകളിലാണ്. അത് ഏത് എല്ലാ ബ്രോക്കറും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ രീതിയിലുള്ള ചാർട്ട്. ഇത് ഇതിൽ തന്നെ വേറെ രീതിയിൽ നമുക്ക് ചാർട്ട് നോക്കാം, ലൈൻ ആയി നോക്കാം. ഇത് ഇങ്ങനെ ലൈനിൽ ഓപ്ഷൻ എടുത്താൽ ലൈനായിട്ട് കാണാം. പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇത് ഇവിടെ വരെ എത്തി കൂടി, പിന്നെ വീണ്ടും താണ്, ഈ രീതിയിൽ നോക്കാം. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇത് വേറൊരു ഓപ്ഷനാണ്. പക്ഷേ ലോകത്തിലുള്ള മിക്ക ട്രേഡേഴ്സും, ഒരു 99% ട്രേഡേഴ്സും ഫോളോ ചെയ്യുന്ന രീതി ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഇതാണ് ഏറ്റവും പ്രചാരത്തിലുള്ള രീതി. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന റെഡ് ആൻഡ് ഗ്രീൻ കോളം കാണുന്നുണ്ടല്ലോ, ഇതിനർത്ഥം ഡേറ്റ്, താഴെ ഡേറ്റ് നോക്കുക, 9 ജാനുവരി, ജാനുവരി 9ാം തീയതി ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രൈസ് ഇവിടെയായിരുന്നു. പിന്നെ പ്രൈസ് വളരെ ഉയരത്തിലെത്തി, കൂടി, പ്രൈസ് നല്ലവണ്ണം കൂടി ഈ പൊസിഷൻ വരെ എത്തി. പിന്നെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും പ്രൈസ് താണ് ഇതിവിടെ ക്ലോസ് ചെയ്തു. അതാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക്. അടുത്ത ദിവസം പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, പ്രൈസ് കൂടി, പക്ഷേ സെല്ലർ വളരെ സ്ട്രോങ് സെല്ലർ ഉണ്ടായിരുന്നു, അത് കാരണം പ്രൈസ് നല്ലവണ്ണം താണ് ഈ പോയിന്റ് വരെ എത്തി, വീണ്ടും പ്രൈസ് കൂടി ഇവിടെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഡേ പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, പ്രൈസ് ഉയരത്തിലേക്ക് പോയി, വീണ്ടും സെല്ലർ ഉണ്ടായത് കൊണ്ട് പ്രൈസ് വീണ്ടും താണു. അപ്പോൾ എന്താണ് ഈ ആ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കാണുന്നതിനുള്ള മാർഗമാണ് ക്യാൻഡിൽ സ്റ്റിക്ക്. ഇത് പാസ്റ്റ്, കഴിഞ്ഞു പോയ ഇന്നലെ, മീൻസ് ഇത് കഴിഞ്ഞു പോയ കാലത്ത് ഈ ഷെയർ അല്ലെങ്കിൽ ഈ കറൻസി എന്താണ്, കറൻസിക്ക് അല്ലെങ്കിൽ ഷെയറിന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. നമ്മൾക്കിപ്പോൾ വളരെ വ്യക്തമായ ഇത് നോക്കിയാൽ ഇത് കൂടുതൽ പഠിച്ചാൽ വളരെ ശരിക്കും മനസ്സിലാകും. ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ മുകളിലേക്ക് പോയി, പ്രൈസ് താഴേക്ക് വന്നു, പക്ഷേ അവിടെ ഹോൾഡ് ചെയ്തില്ല, പ്രൈസ് ഹോൾഡ് ചെയ്ത് ക്ലോസ് ആകുമ്പോഴേക്ക് പ്രൈസ് ഇവിടെയാണ് ഉണ്ടായത്. പിന്നെ അടുത്ത ദിവസം അങ്ങനെ 1 by 1 എല്ലാ ദിവസവും ഇത് ചാർട്ട് നോക്കിയാൽ റീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് വേറെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഇത് ഒരുപാട് രീതിയിലുള്ള ക്യാൻഡിൽ പേരുകളുണ്ട്, ഈ ക്യാൻഡിൽ സ്റ്റിക്കിന് പല പാറ്റേൺ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഇതിൽ പോയി മനസ്സിലാക്കുക. നോക്കൂ, ഇത്
ഈ രീതിയിലാണ് ഒരു കാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ അതിന് സ്പിന്നിങ് ടോപ്പ് ന്യൂട്രൽ കാൻഡിൽ എന്ന് പറയും. ഈ രീതിയിലാണ് ഒരു കാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ ന്യൂട്രൽ പെയർ ദോജി എന്നൊക്കെ പറയും. പിന്നെ ഇത് ഈ രീതിയിലാണ് കാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ ഇതിന് ബുള്ളിഷ് കാൻഡിൽ എന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഇത് ഒരു ബുള്ളിഷ് കാൻഡിലാണ്. ഇതിന് ചെറിയ ടോപ്പിൽ ചെറിയൊരു ഇതുണ്ട്, എന്നാൽ ഇതൊരു ബുള്ളിഷ് കാൻഡിലായി കണക്കാക്കാം. ഇത് അതുപോലെ ഇതൊരു ബാരിഷ് കാൻഡിലാണ്, റെഡ് താഴോട്ട് വരുന്നത്. ഇത് നോക്കും, ഇത് ബുള്ളിഷ് കാൻഡിൽ, ഇത് ബുള്ളിഷ്, ഇത് ബാരിഷ് കാൻഡിൽ, ഇത് ബാരിഷ് കാൻഡിലാണ്. അതുപോലെ വേറെ ഇതാണ് ദോജി എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് അതേ പൊസിഷനിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. മുകളിലേക്കും താഴേക്കും പോകുന്നുണ്ട് പ്രൈസ്, പക്ഷേ സ്റ്റാർട്ട് ഓപ്പൺ ചെയ്ത് അതേ പ്രൈസ് തന്നെ ക്ലോസ് ചെയ്തു. ആ രീതിയിലുള്ള കാൻഡിലിനാണ് ദോജി എന്ന് പറയുന്നത്. ഇത് നോക്കൂ, ഇവിടെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തത്, മുകളിലേക്ക് പോയി താഴേക്കും പോയി, പക്ഷെ അതേ പ്രൈസ് തന്നെ ഏകദേശം സംഭവം ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുമ്പോഴും പ്രൈസ് അതേ തന്നെയായിരുന്നു. അപ്പോൾ അത് ആ രീതിയിലുള്ളതിന് ദോജി എന്ന് പറയും. ഇതിൻ്റെ ടെർമിനോളജി ഒന്നും അധികം പഠിക്കേണ്ട ആവശ്യമില്ല, എന്താണ് അതിൻ്റെ പേര് കാര്യങ്ങളൊന്നും. പക്ഷേ എന്നാലും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഏറ്റവും പ്രാധാന്യം എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കലാണ്. അപ്പോൾ ഇത് ഒരു ദിവസത്തെ കാൻഡിൽ സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ദിവസം പ്രൈസ് ഇത്രയും വന്നു ഇവിടെ ക്ലോസ് ചെയ്തു. പക്ഷേ ഇത് 24 മണിക്കൂർ സമയത്തെ ഒരു കാൻഡിലാണ്. അപ്പോൾ ആ 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് വിശദമായി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പോൾ അത് 1 മണിക്കൂറിൻ്റെ കാൻഡിൽ നോക്കാം. 1 മണിക്കൂറിൻ്റെ കാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാൻഡിൽ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് 24 കാൻഡിലായി കാണാൻ വേണ്ടി പറ്റും. 1 മണിക്കൂറിൻ്റെ ഇത് സെലക്ട് ചെയ്താൽ ഉണ്ടോ, ഇപ്പോൾ ആ കാൻഡിലിൻ്റെ ഇതൊക്കെ മാറി. അപ്പോൾ ഇത് 1 മണിക്കൂറിൻ്റെ കാൻഡിലാണ്. ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തു, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രൈസ് ഇത്രയും താണ്, വീണ്ടും കുറച്ച് പോയി ഇവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ പ്രൈസ് ഓപ്പൺ ചെയ്തു അടുത്ത മണിക്കൂറിൽ പ്രൈസ് ആ 1 മണിക്കൂറിനുള്ളിൽ പ്രൈസ് ഇത്രയും ഉയരത്തിലെത്തി, വീണ്ടും താഴേക്ക് വന്നു, ഇവിടെ ക്ലോസ് ചെയ്തു. അതേപോലെ ഇത് അതാ 1 മണിക്കൂറിനുള്ളിലും പലതും സംഭവിക്കുന്നുണ്ട്. ദോജി ഉണ്ടാകുന്നുണ്ട്, ബുള്ളിഷ് കാൻഡിലുണ്ട്, ബാരിഷ് കാൻഡിലുണ്ട്, പിന്നെ ഹാമർ, പല പേരിട്ട് വിളിക്കാം. അങ്ങനെ എല്ലാം 1 മണിക്കൂറിനുള്ളിൽ സെറ്റാകും. അപ്പോൾ ആ 24 മണിക്കൂറിൻ്റെ ഒരു ഡെയിലി കാൻഡിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകാത്ത കാര്യങ്ങളൊക്കെ 1 മണിക്കൂറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അത് നിങ്ങൾ കൂടുതൽ വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരാം. ഇതൊരു ഷെയർ, ഒരു ആപ്പിൾ ഐഫോണിൻ്റെ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഷെയർ $1000. ഓക്കെ, ആ പ്രൈസ് താഴേക്ക് വന്ന് $900 പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൈസ് പൊങ്ങി ക്ലോസ് ചെയ്യുന്ന സമയത്ത് 900-ൽ 950-ൽ പ്രൈസ് ക്ലോസ് ചെയ്തു. അങ്ങനെയാണ് മാർക്കറ്റിൽ ഒരു ദിവസം സംഭവം നടന്നതെങ്കിൽ അതിൻ്റെ കാൻഡിൽ സ്റ്റിക്ക് ഈ രൂപത്തിലായിരിക്കും. $1000 പ്രൈസ് ഓപ്പൺ ചെയ്തു മാർക്കറ്റ്, പ്രൈസ് വളരെ താഴേക്ക് പോയി 900-ൽ എത്തി. പക്ഷേ വീണ്ടും പ്രൈസ് മുകളിലേക്ക് വന്ന് 950-ൽ ആണ് പ്രൈസ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലാണ് അതിൻ്റെ കാൻഡിൽ സ്റ്റിക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ 24 മണിക്കൂറിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഇത് സംഭവിച്ചത് 1 മണിക്കൂർ കാൻഡിൽ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ കഴിയും. അത് 15 മിനിറ്റ് കാൻഡിൽ നോക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 29 മാർച്ച് 29-ാം തീയതി വെള്ളിയാഴ്ച ഒരു ദിവസത്തെ കാൻഡിലാണ്, €, ഒരു ദിവസം. പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തത് ഇവിടെ തന്നെയാണ്. പ്രൈസ് മുകളിലേക്ക് പോയി, പ്രൈസ് താഴേക്ക് വന്നു, പക്ഷെ പ്രൈസ് ക്ലോസ് ചെയ്തത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ പ്രൈസ് ക്ലോസ് ചെയ്തത് തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെയാണ്. 24 മണിക്കൂറിൻ്റെ ഈ ഒരു ഡെയിലി കാൻഡിൽ നോക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും മനസ്സിലാകില്ല. ഇത് ഡെയിലി കാൻഡിലാണ് ഡി. ഇത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ 60 മിനിറ്റ് കാൻഡിൽ എടുക്കുക. 60 മിനിറ്റ് കാൻഡിൽ, അതിൽ സ്ഥലം മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും.
24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചത് ഇതാണ്. ഇവിടെ പ്രൈസ് ഓപ്പൺ ചെയ്തു, പ്രൈസ് ഓപ്പൺ ചെയ്ത് ബയർ മുകളിലേക്ക് വരാൻ ശ്രമിച്ചു, പക്ഷേ സ്ട്രോങ് സെല്ലർ അവിടെ ഉണ്ടായിരുന്നു, പ്രൈസ് താഴേക്ക് പോയി. അപ്പോൾ അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്. ഇതിവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഒരു ട്രേഡർക്ക്, ഒരു ഡെയിലി ട്രേഡ് ചെയ്യുന്ന ട്രേഡർക്ക് ഇവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. പ്രൈസ് ഇവിടെ കഴിഞ്ഞ ദിവസം മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു, പക്ഷെ പോയില്ല, വീണ്ടും സെല്ലർ താഴേക്ക് വന്നു. വളരെ കഷ്ടപ്പെട്ട് ബയർ മുകളിലേക്ക് പ്രൈസ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഒരു അറ്റംപ്റ്റ് ഇത് ഇവിടെ കഴിഞ്ഞ് വിൽക്കും. ഇവിടെ ഈ ഒരു വാൾ, ഈ ഒരു ബാരിയർ, ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പ്രൈസിന് സാധിക്കുന്നേ ഇല്ല. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ താഴേക്ക് വന്നാൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അന്ന് പ്രൈസിന് മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല, പ്രൈസ് താഴോട്ടാണ് വന്നത് കേട്ടോ. ഇവിടെ ഇവിടെ എത്തി, പ്രൈസ് ഇവിടെ എത്തി, പക്ഷെ വീണ്ടും അവിടെ സ്ട്രോങ് ബയർ ഉണ്ടായിരുന്നു, അവർ വളരെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു പ്രൈസ്, പക്ഷെ അത് കൂടുതൽ നേരം പോകാൻ സാധിച്ചില്ല, ഉടനെ പ്രൈസ് താഴേക്ക് വന്നു. ഇത്രയും കാര്യങ്ങൾ ഈ 24 മണിക്കൂർ സമയത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും വിശദമായി കാണണമെങ്കിൽ അതിൻ്റെ 15 മിനിറ്റ് ക്യാൻഡിൽ, അപ്പോൾ ഇത് 15 മിനിറ്റ് ക്യാൻഡിലാണ്. 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ കാണാം. ഓരോ ടൈം ഫ്രെയിമും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾക്ക് ചാർട്ട് ഷോ ചെയ്യുക. അപ്പോൾ അത് ഓരോ ട്രേഡറിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കി ട്രേഡ് ചെയ്യും, 1 മണിക്കൂർ ക്യാൻഡിൽ നോക്കി ട്രേഡ് ചെയ്യും. ഒരു മീഡിയം ടേം ട്രേഡർ ആണെങ്കിൽ 4 അവർ, ഇത് 240 മിനിറ്റിൻ്റെ ക്യാൻഡിലാണിത്, ഈ 240 ക്യാൻഡിൽ നോക്കി ട്രേഡ് ചെയ്യും. അതുപോലെ ഇത് വീക്കിലി, ഒരു കഴിഞ്ഞ ആഴ്ച എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്, വീക്കിലി ചാർട്ടിൽ. അതുപോലെ ഹോൾ മന്ത്, മാർച്ച് മാസം ഫുള്ളായി സംഭവിച്ചതാണ് ഈ ഒരു ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിലാണ് മാർച്ച് മാസത്തെ ക്യാൻഡിൽ, അത് പ്രൈസ് വളരെ താഴോട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതിലെന്താണ് കൂടുതൽ സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് വീക്കിലിയിലെ ഒരു 4 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആഴ്ചത്തെ, ഒരു മാസത്തെ കാര്യങ്ങൾ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഈ വീക്കിലി ലാസ്റ്റ് വീക്കിൽ എന്താ സംഭവിച്ചെന്നുള്ളത്, ഈ ഡെയിലി ക്യാൻഡിലിൻ്റെ 7 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഓരോ ടൈം ഫ്രെയിമും ക്യാൻഡിൽ നോക്കിയാണ് ട്രേഡേഴ്സ് ഒരു ട്രേഡ് സെറ്റപ്പ് കണ്ടെത്തുന്നത്. അത് ഓരോ ട്രേഡറിൻ്റെ ഇഷ്ടമാണ്. 1 അവർ ട്രേഡ് ചെയ്യാം, 15 മിനിറ്റ് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും ആ ട്രേഡിനുള്ളിൽ നടക്കുന്ന സ്റ്റോറി, അതെന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കലാണ് പ്രാധാന്യം. നോക്കൂ, പ്രൈസ് മുകളിലേക്ക് വന്നു, പോകാൻ ഇല്ല, ഇവിടെ നിന്ന് താഴേക്ക് വരും, താഴേക്ക് വന്നു, അവിടെ പ്രൈസ് സെല്ലർ വന്നു, നല്ലത് വളരെ സ്ട്രോങ് സെല്ലർ വന്ന് പ്രൈസ് ഇവിടെ വരെ എത്തി, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി. പക്ഷെ നോക്ക്, ആ ഏരിയയിൽ വെച്ചിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല സെല്ലേഴ്സ്. ഇവിടെ വളരെ ശക്തമായി പോയി, പക്ഷെ അതേപോലെ തിരിച്ചു വരുന്നു എല്ലായിടത്തുനിന്നും. അതുകൊണ്ട് ഇവിടെ എത്തി, ഇവിടെ നിന്ന് വീണ്ടും ശ്രമിക്കുന്നു ബയർ, പക്ഷെ അതും തിരിച്ചു വരുന്നു, അപ്പോൾ താഴേക്ക് പോകുന്നു. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് അടുത്ത 1 മണിക്കൂറിൽ എന്താ സംഭവിക്കാം, അടുത്ത 4 മണിക്കൂറിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചയിൽ എന്ത് സംഭവിക്കും, അടുത്ത 1 മാസത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്, അതാത് ടൈം ഫ്രെയിം നോക്കി ഒരു ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ പഠിച്ച, പ്രൈസ് ആക്ഷൻ പഠിച്ച ട്രേഡേഴ്സിന് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം babypipsil.com പോയി ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് വിശദമായി പഠിക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ എല്ലാ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതിലെന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. കാരണം ഞാനിത് എഡിറ്റൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ലൈവായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ക്ലാസ് പോലെ എടുക്കുന്ന ഒരു സംഭവമാണ്. ഇതൊരു എൻ്റർടൈൻ ചെയ്യിക്കാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കാനും എന്നുള്ളൊരു വീഡിയോ അല്ല, ഒരു ക്ലാസ് പോലെ എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ പല കുറവുകളും കാണും. അപ്പോൾ അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ ഒരു ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് പെട്ടെന്ന് ലഭിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്. താങ്ക് യു.